വീട്ടിലുള്ള കാര്യം ബാലാനന്ദൻ പറഞ്ഞില്ലല്ലോ. ശരി, ഞാനിന്ന് പുറത്തേക്ക് പോവാ. ശരത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, വരുമ്പോ പറഞ്ഞാ മതി. ഏട്ടത്തിയമ്മേ, ഏട്ടൻ വന്നു എന്ന് തോന്നുന്നു. അയ്യോ, ഏട്ടൻ കൗസ്തുഭത്തിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ. കൗസ്തുഭത്തിൽ പോയതിന്റെ സന്തോഷം കൊണ്ടുള്ള ചിരിയായിരിക്കും. അവിടെ നിന്ന് ജീവനും കൊണ്ട് തിരിച്ചെത്തിയതിന്റെ സന്തോഷം കൊണ്ടുള്ള ചിരിയ. ഈ ചിരി കണ്ടാത്തൊന്നും കൗസ്തുഭത്തിലുള്ളവരെല്ലാം വലിയ കൊമേഡിയന്മാരാണെന്നും. എന്താ ഏട്ടോ ഉണ്ടായത്? എന്തായാലും ഞങ്ങളോടും കൂടെ ഒന്ന് പറ, ഞങ്ങളും ചിരിക്കട്ടെ. എല്ലാവരും പുറത്തു പോയപ്പോ മോഷ്ടിക്കാൻ കയറിയതാണല്ലേ. മോഷ്ടിക്കാനോ? ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുള്ളത് നിനക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലല്ലേ. നീ ആരാ കുട്ടി? ഞാൻ ആരായാലും എന്താ, ഈ വടി കൊണ്ട് നിന്റെ മണ്ടയ്ക്ക് അടിയിട്ടുണ്ടെങ്കിൽ സ്ഥലം വിട്ടോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, പഞ്ചാര വാക്ക് പറഞ്ഞ് ആളെ പാട്ടിലാക്കാൻ നീ മിടുക്കനാണെന്ന് കണ്ടാലറിയാം. കുട്ടി, എനിക്ക് പറയാനൊരു അവസരം എന്താ? നിനക്ക് അവസരം തന്നല്ലേ, നീ സകലതും മോഷ്ടിച്ചോണ്ട് പോവും, സ്ഥലം വിട്ടോ പോ. കല്യാണം എവിടെയും വിളിച്ച് തീർന്നിട്ടില്ല. ഒരുപാട് കാര്യം ചെയ്തു തീർക്കാനും ഉണ്ട്. എന്നിട്ടും കല്യാണ പെണ്ണിന്റെ അച്ഛൻ ഒരു ടെൻഷനും ഇല്ലാതിരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? വീട്ടിൽ കടിക്കുന്ന പട്ടി ഉണ്ടെങ്കിലും കൗസ്തുഭത്തിലേതുപോലുള്ള ഒരു വീട്ടുവേലക്കാരി ഉണ്ടെങ്കിലും പുറത്തൊരു ബോർഡ് എഴുതി വെക്കണം, ജോലിക്കാരിയുണ്ട് സൂക്ഷിക്കണമെന്ന്. ഞാൻ കൗസ്തുഭത്തിൽ പോയിരുന്നു, അവരാരും വീട്ടിലുണ്ടായിരുന്നില്ല. കൗസ്തുഭത്തിലേക്ക് പോകുമ്പോ റാണിയോട് പറയണമെന്ന് അവള് പറഞ്ഞതല്ലായിരുന്നോ? ഞാൻ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട, പക്ഷേ എട്ടിന്റെ സർപ്രൈസാ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുജോലിക്ക് നിർത്തിയിരുന്നതാവും. കാണാൻ അഴകുള്ളൊരു മോള്. എത്ര വയസ്സ് കാണും? അതൊന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ആ കുട്ടി ഒരു വടിയുമായി വന്ന് എന്നെ ഓടിച്ചു വിട്ടു. ഏട്ടൻ ആരാണെന്ന് അവളോട് പറഞ്ഞില്ലേ? പരിചയപ്പെടുത്താൻ ഒരു അവസരം തരണ്ടേ? അവളുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് എന്റെ തലയ്ക്കൊന്ന് കിട്ടിയാൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ആ കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ആ കുട്ടിക്കല്ല ഭ്രാന്ത്, ആ വീടുമായി വിവാഹബന്ധം ഉറപ്പിച്ച ഈ വീട്ടിലുള്ളവർക്കാ ഭ്രാന്ത്. ആദ്യമായിട്ട് മകള് കയറാൻ പോന്ന വീട്ടിൽ പോയപ്പോ അച്ഛന് നല്ല എക്സ്പീരിയൻസ് ആയല്ലോ. ഏതോ നാട്ടിൻപുറത്തു നിന്ന് വീട്ടുജോലിക്ക് വന്ന പാവം പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. വേണ്ട, ന്യായീകരിക്കണ്ട. ആദ്യമായി ആ വീട്ടിലേക്ക് ചെന്ന പെണ്ണിന്റെ അച്ഛന് ഇതാണ് അനുഭവമെങ്കിൽ നമ്മുടെ മോള് അവിടെ എന്തൊക്കെ നേരിടേണ്ടി വരും. രാധാമണി, ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഉള്ളിൽ ഇത്തിരി ഭയമുണ്ടായെങ്കിലും എനിക്ക് ചിരിയാ വന്നെ. ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. എന്റെ മകളുടെ അച്ഛനെ അവള് പോകേണ്ട വീട്ടിൽ നിന്നും ഒരടിച്ചു തളിക്കാരി ആട്ടി ഇറക്കി വിട്ടുവെന്നറിയുമ്പോ അത് ആസ്വദിക്കാൻ മാത്രമുള്ള വലിപ്പമൊന്നും എന്റെ മനസ്സിനില്ല. ഇപ്പൊ തന്നെ കൗസ്തുഭത്തിലേക്ക് പോണം, നമ്മുടെ നീരസം അവരെ നേരിട്ട് അറിയിക്കണം. രാധാമണി, അതങ്ങ് വിട്ടേക്ക്. വിടാനോ? നാളെ ആ വീട്ടിലേക്ക് എനിക്കും കയറി ചെല്ലാനുള്ളതാ, എന്റെ റിലേറ്റീവ്സിനൊപ്പം ഫ്രണ്ട്സിനൊപ്പം. അന്നും ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായാൽ അതൊരു കോമഡിയായിട്ട് ആസ്വദിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വിലകെടാൻ എനിക്ക് കഴിയില്ല. ഏട്ടത്തി, നമുക്കവരോട് ഫോണിൽ സംസാരിച്ചാ പോരെ.
പോരാ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന ശീലമേ രാധാമണിക്കുള്ളൂ. അല്ല, അതിനിപ്പ അവരാരും വീട്ടിലില്ലല്ലോ. അവര് തിരിച്ചു വരുമല്ലോ. എന്റെ കൂടെ വരുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഞാൻ വരില്ല. നിർബന്ധമില്ല. കൗസ്തുഭത്തിലേക്കുള്ള വഴി എനിക്കറിയാം. എട്ടതി, വേണ്ട. ഇക്കാര്യത്തിൽ ശാരി ഇടപെടണ്ട. ഏട്ടനും കൂടെ ചെല്ല്. ഞാൻ പോവില്ല. ഏട്ടത്തി തനിച്ചാ വീട്ടിൽ ചെന്ന് സംസാരിച്ച റാണിയുടെ വിവാഹം മുടങ്ങിന്ന് വരും. ഏട്ടനും കൂടെ ചെല്ലേട്ടാ. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്നല്ലേ, അതിനിപ്പോ ഒരു കാരണം കിട്ടിയെന്ന് മാത്രം. ചെല്ലേട്ട, ഈ വിവാഹം മുടങ്ങിയ പിന്നെ നമ്മുടെ റാണി മോള് ജീവിച്ചിരിക്കില്ല. ഏട്ടനൊന്ന് ചെല്ല്. ഏട്ടാ പ്ലീസ്, ഏട്ടാ ഒന്ന് ചെല്ല്. ബാലേട്ടാ, വന്നത് ആരാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാതിരിക്കോ? വന്നത് ആരായാലും അയാളെ ഇവൾ ഇൻസൾട്ട് ചെയ്ത് തന്നെ വിട്ടിരിക്കണേ. അയാൾക്ക് ഇതൊരു വലിയ ഇൻസൾട്ടായി തോന്നിയെങ്കിൽ വിളിക്കോ? ആരാണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് വിളിച്ച് സോറിയെങ്കിലും പറയായിരുന്നു. എന്തൊരു പണിയാ കസ്തൂരി നീ കാണിച്ച്. ഏട്ടാ മാലിനിയ. ഒന്നിനൊരു മറുപടി ഇല്ലാതെ കുന്തം പോലെ നിൽക്കുന്ന കണ്ടില്ലേ? വന്നതാരാന്നറിയില്ല, എന്തിനാ വന്നതെന്ന് അറിയില്ല. അതൊന്നും ചോദിക്കാതെ ഈ വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനെ വടിയെടുത്ത് ഓടിച്ചു വിട്ടേക്കുന്നു. നോൺസെൻസ്. മാലിനി മക്കളും അവരുടെ വീട്ടിലെത്തിയെന്ന് പറയാൻ വിളിച്ചതാ. ബേക്കറി ഐറ്റംസും ഫ്രൂട്ട്സും അവള് വരുമ്പോ വാങ്ങാന്ന് പറഞ്ഞു. അതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. വന്നത് ആരാണെന്ന് അറിയാഞ്ഞിട്ട് എനിക്കൊരു മനസമാധാനവും കിട്ടുന്നില്ല. ആരായിരിക്കും ഇവിടെ വരാൻ സാധ്യത എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് പേടി അതല്ല, റാണിമോളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആണോന്നാ. ഏയ്, അങ്ങനെ മുൻകൂട്ടി വിളിച്ചു പറയാതെ അവർ വരുമോ? അല്ല കസ്തൂരി, ആരെങ്കിലും വന്നാ നമ്മൾ അവരുടെ പേരെങ്കിലും ചോദിച്ചു വെക്കണ്ടേ? വന്നത് കള്ളനാണെങ്കിൽ അയാളോട് പേര് ചോദിച്ചാ അയാൾ സത്യം പറയോ? കള്ളന്മാര്, കഷ്ടകാലത്തിന് കള്ളന്മാരുടെ ശല്യം കൊണ്ട് സൂക്ഷിക്കണമെന്നൊന്ന് പറഞ്ഞു പോയി. അതിനർത്ഥം ഈ വീട്ടിൽ വരുന്നവരെല്ലാം കള്ളന്മാരാന്നാ? ആര് വന്നാലും വിശ്വസിക്കരുത്. കള്ളന്മാര് മാന്യമായ വേഷത്തിൽ വരും, കണ്ട മനസ്സിലാവില്ല. അതിക്രമിച്ചു കടന്ന വടിയെടുത്ത് അടിച്ച് ഓടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു കള്ളന്റെ പേരെന്താ, വീടെവിടെയാ എന്നൊക്കെ ചോദിക്കണമായിരുന്നു. ഇതെവിടെ തന്നെ ആയോ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതിലൊരു മര്യാദ വേണ്ടേ? മര്യാദ എന്നിപ്പോ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് വഴക്കു പറഞ്ഞാലും എനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഇവിടെ ആരും വരില്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ എല്ലാവരും കൂടെ ഈ വീട് ഏൽപ്പിച്ചു പോയിട്ട് ഇവിടുന്ന് ഒരു തരി മണ്ണെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയോ? ഒന്നും കഴിക്കാതെ ഇത്തിരി പോലും വിശ്രമിക്കാതെ നിങ്ങൾ ഇവിടെ വരുന്നത് വരെ വീടിനകത്തും പുറത്തും ഒരു കാവൽക്കാരിയെ പോലെ നടക്കുകയല്ലായിരുന്നോ ഞാൻ? എന്നിട്ടിപ്പോ എനിക്കില്ലാത്ത കുറ്റമില്ല. ഈ പ്രശ്നം ഉണ്ടാക്കിയ ഒന്നാം പ്രതി ഈ ക്യാപ്റ്റൻ വല്യേച്ചനാ. ഞാനോ? പിന്നല്ലേ, കള്ളനെ എങ്ങനെ തുരത്തണോന്ന് എന്നെ പിരിയേറ്റി നിർത്തിയിട്ട് പോയത് ക്യാപ്റ്റൻ വല്യേച്ചനല്ലേ? നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കി ഇതാ. നിനക്കിത് എവിടെ നിന്ന് കിട്ടി? കിട്ടിയതല്ല, പിന്നെ ഞാനേ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാ. അയ്യോ ദൈവമേ, ഇവളാള് കൊള്ളാലോ.
ഓടിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഗസ്റ്റിന്റെ കയ്യിൽ നിന്നും അയാള് കൊണ്ടുവന്ന് സ്വീറ്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നാക്കെ ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് വേറുണ്ടാവില്ല. ഹേട്ടാ, ഇവളവിടെ നിർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഗേറ്റിനൊരു ബോർഡ് വെക്കാം, കുട്ടിയുണ്ട് കടിക്കും സൂക്ഷിക്കുക. കളിയാക്കണ്ട, ആരെന്ത് കൊണ്ടുവന്നാലും വാങ്ങി വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ദാ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നീ തന്നെ കൊണ്ടുപോയി തിന്നണം, വളരെ കഷ്ടപ്പെട്ട് കൈക്കലാക്കിയതല്ലേ. ശരത്തിന്റെ കാറാണുള്ളത്. അയ്യോ, റാണിയുടെ അച്ഛനും അമ്മയായിരിക്കും. ഷോ, അവർക്കിപ്പൊ എന്താ കൊടുക്ക? എടുത്തി നീങ്ങ. ബാലാനന്ദ, അവരെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? സമാധാനിക്ക്, നാളെ നമ്മുടെ മകള് കയറി വരേണ്ട വീട്ടിലേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ദേഷ്യം പിടിച്ച ഈ മുഖവുമായിട്ട് നമ്മുടെ പുതിയ ബന്ധുക്കളുടെ മുന്നിലേക്ക് ഇറങ്ങരുത്. ഇറങ്ങുന്നില്ല, വണ്ടി വീട്ടിലേക്ക് തിരിച്ചുവിടണോ? രാധാമണി, എനിക്ക് കയറി ചെല്ലാൻ പറ്റാത്തടത്തേക്കാണോ നമ്മുടെ മോളെ പറഞ്ഞയക്കേണ്ടത്? അതല്ല ഞാൻ പറഞ്ഞത്. നോക്ക്, നല്ല വാക്കുകളാണ് നല്ല കാലത്തെ സൃഷ്ടിക്കുന്നതെന്ന് നീ കേട്ടിട്ടില്ലേ? നല്ല ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാധുര്യമുള്ള വാക്കുകൾ തന്നെയാണ്. കഴിഞ്ഞു, വീട്ടിൽ നിറങ്ങിയപ്പോ തുടങ്ങിയതാണല്ലോ ശരത്തിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് കുട്ടിക്കാലത്തെ എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ശരത്തൊരുത്തനായിരിക്കും കാരണക്കാരൻ. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ശരത്തൊരുത്തനായിരിക്കും കാരണക്കാരൻ. അല്ല, ആരാ വന്നിരിക്കണേ? ഇറങ്ങ. ഒരു മുന്നറിയിപ്പില്ലാതെ രണ്ടുപേരുണ്ടല്ലോ. ശരത്തിന് ഈ വീട്ടിലേക്ക് തനിച്ചു വരാനൊരു പേടി. ഒരു ധൈര്യത്തിന് ഞാനും കൂടി പോയിരുന്നു. ഇതാണ് ഏട്ടൻ, ഞങ്ങളുടെ കുടുംബത്തിലെ തലമുതിർന്ന കാർന്നോരാ. നമസ്കാരം. നമസ്കാരം. ഇത് ഞങ്ങളുടെ അനുജൻ രവി, ഡോക്ടർ. ഹലോ. യു കെയിലായിരുന്നു. യു കെയിലേക്ക് ഇനി പോകുന്നില്ല, ഇനി ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നോക്കണം. നോക്കാനൊന്നുമില്ല, അവിടെ വിട്ട് പോന്നു എന്നറിഞ്ഞാൽ കൊത്തിക്കൊണ്ടു പോകാൻ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഇവിടെ ക്യൂ നിൽക്കുക. എന്തായാലും ആദിയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, അതുവരെ ഒന്ന് ഫ്രീ ആവാലോ. ഇനി ഇവരെ ഞാൻ കൂടുതലൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇവരെ രണ്ടുപേരെയും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചെന്നായിരിക്കും എല്ലാരും ചിന്തിക്കുന്നത്. ഹിന്ദു ഡെയിലിയിൽ ശരത്ചന്ദ്രനെ കുറിച്ചൊരു റൈറ്റപ്പ് വന്നിരുന്നു, ഓർമ്മയുണ്ടോ? വരയുടെ രാജകുമാരന് സപ്പോർട്ടുമായി സദാ ചിരിക്കുന്ന പ്രിയതമ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു തോന്നുന്നു ആ റൈറ്റപ്പിന്റെ തലക്കെട്ട്. അല്ലേ രാധാമണി? ഏട്ടൻ പേരിപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ടോ? ആ പേര് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ചേർന്നിരിക്കുന്ന ആ ഫോട്ടോയിലെ ശരത്ചന്ദ്രൻ ആരും ശ്രദ്ധിച്ചു കാണില്ല. അത്ര കണ്ട് വശ്യമായൊരു ചിരിയായിരുന്നു രാധാമണിയുടേത്. യെസ്, ഐ മീൻ ഇറ്റ്. അന്ന് നിങ്ങൾ രണ്ടുപേരെയും നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാന്നോ, രാധാമണിയുടെ മുഖത്തെ
രാജകലയുള്ള ആ ചിരി കാണാം. ആ ഇതെന്റെ ശ്രീമതി. നമസ്കാരം. നമസ്കാരം. ഇവിടെ വയ്ക്കേ ശരത്. കസ്തൂരി, നീ ആരെയാ കള്ളാന്ന് വിളിച്ചേ? ചോദിക്ക്, ഇയാൾ ഇവിടെ വന്നില്ലായിരുന്നോ എന്ന്. കസ്തൂരി കള്ളം പറയില്ല. കാവു മുത്തപ്പനാ ഇയാളെ ഇവിടെ എത്തിച്ചത്. കസ്തൂരി, ആളും തരവും നോക്കാതെ സംസാരിക്കരുത്. സത്യമായിട്ട് വലിയച്ച, ഇയാൾ തന്നെയാ ഇവിടെ വന്നത്. അവളെ വഴക്ക് പറയണ്ട, ഞാനിവിടെ വന്നിരുന്നു. ഇവള് എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തു. ഓ മൈ ഗോഡ്, ശരത്താരന്ന് വന്നിരുന്നേ. ആ സോറി ശരത്, ഒന്നും തോന്നരുത്. ഏയ്, നമുക്കിടയില് സോറി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. അതെ ശരത്തെ, അപരിചിതരെ ആരെയും വീട്ടിൽ കയറ്റരുതെന്ന് ഇവളോട് ചട്ടം കെട്ടിയാ ഞങ്ങൾ പുറത്തു പോയത്. അവള് അവളുടെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തു. നീ ഇവിടെ നിന്ന് ഓടിച്ച് ഇദ്ദേഹം ആരാന്നറിയോ? റാണിമോളുടെ അച്ഛനാ. എന്നാ അത് പറയണ്ടേ? പറയാനൊരു അവസരം തരണ്ടേ? പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അടിച്ച് ഓടിക്കന്നെ ചെയ്യും. ടീച്ചറമ്മയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് കള്ളന്മാർക്കും വരാലോ? നമ്മളെക്കാൾ ബുദ്ധിയ കള്ളന്മാർക്കെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? കസ്തൂരി, സൂക്ഷിച്ച് സംസാരിക്കണം. അറിയപ്പെടുന്ന ഒരു ചിത്രകാരനും ബുദ്ധിജീവിയുമാണ് ഈ സാറ്. വലിയ ബുദ്ധിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയപ്പെടുന്ന ഒരു ചിത്രകാരനും ബുദ്ധിജീവിയുമാണ് ഈ സാറ്. വലിയ ബുദ്ധിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ കെട്ടിയോളം കൂട്ടി ഒന്ന് വിളിച്ചു പോലും പറയാതെ ഇങ്ങോട്ട് വരുമായിരുന്നോ? ഇവരെ മുറ്റത്ത് കണ്ടപ്പോ ഇവർക്ക് എന്ത് കൊടുത്ത് സൽക്കരിക്കുമെന്ന് വിചാരിച്ച് ഈ അമ്മ വേവലാതിപ്പെട്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പാവം, നിന്ന് വേർക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ എങ്ങനെയൊക്കെയോ. കസ്തൂരി, ഇങ്ങ് വന്നേ, ഇങ്ങ് വരെ. അത് ഒരു കള്ളത്തരവും അറിയാത്ത പെണ്ണ, വിശ്വസിക്കാം. വീട്ടിലൊരു സഹായത്തിന് ആദ്യയുടെ ഫ്രണ്ട്സ് എവിടുന്നോ ഒപ്പിച്ചു തന്നതാ. സെർവന്റ് ആണല്ലേ, അവളുടെ പെരുമാറ്റം കണ്ടാൽ ഈ വീട്ടിലുള്ളവർ അവളുടെ സെർവന്റ് ആണെന്ന് വിചാരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. വീട്ടുകാർക്ക് മുമ്പിൽ നീ ഈ കുടുംബത്തെ മാനം കെടുത്തു അല്ലേ? ഞങ്ങളൊക്കെ അവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നത് നീ കണ്ടതല്ലേ? വീട്ടിൽ വരുന്നവരോട് എങ്ങനെയാ പെരുമാറുക? ബഹുമാനത്തോട് വേണ്ടേ സംസാരിക്കാൻ? കള്ളൻ, അയാൾ, ഇയാൾ എന്നൊക്കെ വിളിക്കാമോ? അതും പോരാഞ്ഞിട്ട് ഇവിടുത്തെ അടുക്കളയിൽ ഒന്നുമില്ലെന്ന് വിരുന്നുകാരോട് വിളിച്ചു പറയാ. ഈ വീട്ടിലുള്ളവരെ കുറിച്ച് അവരെന്താ കരുത്? ഇവിടെ ദാരിദ്ര്യം പട്ടിണിയാണെന്ന് വിചാരിക്കില്ലേ? അഥവാ ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കല്ലേ വേണ്ടത്? ഇത്രയും വലുതായിട്ടും നീ ഇതൊന്നും പഠിച്ചില്ലേ?
അതേ, ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ ആ സരോജിനി ഇങ്ങെത്തിയാൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടും. നോക്കിക്കോ. നീ വീണ്ടും ഇതെങ്ങോട്ടാ? ഞാനങ്ങോട്ട് വരണ്ടേ? നീ അങ്ങോട്ടെന്നല്ല, അവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് വീടിനുള്ളിൽ കയറി പോരുത്. പുറത്തു പോ. പുറത്തു നിന്ന് എന്ത് ചെയ്യാനാ? ചെന്നാ ചെടി നനയ്ക്ക്. നാളെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ വേറൊരു വീട്ടിൽ ജീവിക്കേണ്ട പെണ്ണാ. ഒരു കാര്യം ഉറപ്പാ, നിന്റെ കഴുത്തി താലി കെട്ടുന്നവന്റെ ജീവിതമേ കട്ട പുകയാ. ഈ കഴുത്തിൽ ഇനിയൊരു താലി കെട്ടുക, എന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കുക. നിന്റെയും രവിയുടെയും കണ്ണു നിറഞ്ഞ ഈ ഏട്ടനത് കണ്ടു നിൽക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ അവരെവിടെ താമസിക്കണമെന്ന് എനിക്ക് ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ട്. അതെ, ഇതിന്റെ പേരിൽ മറ്റുള്ളവരെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കണ്ട. എന്റെ ഗ്രാമം പൂമ്പാറ. പൂമ്പാറ.